കർഷക ദിനത്തോടനുബന്ധിച്ച് മൂന്ന് മികച്ച കർഷകരെ കേളകം പഞ്ചായത്ത് 6-ാം വാർഡിലെ നാരങ്ങാത്തട്ട് കർഷക സഭ ആദരിച്ചു. നാരങ്ങാത്തട്ടിലെ ഹസൻ പുത്തൻപുരയ്ക്കൽ, കരിയംകാപ്പിലെ ബെനീഞ്ഞ മംഗലത്തിൽ ചെല്ലമ്മ ഒറ്റിയിൽ എന്നിവരെയാണ് നാരങ്ങാത്തട്ട് കർഷക സഭ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. അടക്കാത്തോട് വെറ്റിനറി ക്ലിനിക് ഹാളിൽ നടന്ന ചടങ്ങിൽ കേളകം പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് മികച്ച കർഷകരെ പൊന്നാടി അണിയിച്ച് ഉപഹാരങ്ങൾ സമ്മാനിച്ച് ആദരിച്ചു. കേളകം കൃഷി ഓഫീസർ കെ ജി സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ഷാന്റി സജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാരങ്ങാത്തട്ട് കർഷക സഭാ കൺവീനർ പി സി തോമസ്, ജസ്റ്റിൻ ചീരമ്പേലിൽ, ഷാഹിന റഷീദ്, സുശീല മറ്റത്തടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയവർ കർഷകരെ ആദരിച്ച് മാതൃകയായ നാരങ്ങാത്തട്ട് കർഷക സഭാ ഭാരവാഹികളെ പ്രകീർത്തിച്ചു. തുടർച്ചയായ 2-ാം വർഷമാണ് വാർഡ് തലത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട നാരങ്ങാത്തട്ട് കർഷക സഭ കർഷകരെ ആദരിക്കുന്നത്. മണ്ണിൽ വിത്തെറിയുന്ന കർഷകരെ ആദരിക്കുന്ന കൂട്ടായ്മകൾ വർദ്ധിക്കേണ്ടതും അനിവാര്യമാണെന്നും കർഷകർക്ക് കൃഷികാര്യങ്ങളിൽ ഉണ്ടാവുന്ന സംശയങ്ങൾ മാറ്റാനും നൂതന കൃഷികാര്യങ്ങൾ സംബന്ധിച്ച് അറിവ് നൽകാനും വരും ദിവസങ്ങളിൽ ക്ലാസുകൾ നടത്താനും പദ്ധതിയുള്ളതായും കൃഷികാര്യങ്ങളിൽ കർഷകർക്കൊപ്പം നിലനിൽക്കുകയാണ് ലക്ഷ്യമെന്നും കർഷകർക്കുള്ള സേവനമാണ് തങ്ങളുടെ കടമയെന്നും കൃഷി ഓഫീസർ കെ ജി സുനിൽ പറഞ്ഞു. നാരങ്ങാത്തട്ട് വാർഡിലെ മുതിർന്ന കർഷകരുൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കുടിയേറ്റ സിറാ കേന്ദ്രമായ പേരാവൂരിൽ IELTS പരീക്ഷയിൽ മികച്ച വിജയവുമായി സെന്റ് ജോൺസ് അക്കാദമി 2-ാം വർഷത്തിലേക്ക്. IELTS പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച സ്കോർ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറിയും ലാബും, സമഗ്രമായ പഠനോപകരണങ്ങൾ, ഉത്തര മലബാറിൽ ആദ്യമായി സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റിലൂടെ അഭിരുചി പരിശോധനയും കരിയർ നിർണയവും, കരിയർ എബിലിറ്റീസ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, കരിയർ മോട്ടിവേഷൻ എന്നിവ നിർണയിച്ചു നൽകുന്നു. സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന സാഹചര്യമൊരുക്കുന്നു. കർണാടകയിലെ പ്രശസ്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാൻ സെന്റ് ജോൺസ് അക്കാദമി പേരാവൂർ.